സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമാണ്. എന്തുകൊണ്ടാണ് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്? അതിന്റെ കാരണങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് വീണ്ടും ആ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. കൊറോണ മൂലം കഴിഞ്ഞ 1.5 വർഷക്കാലമായി, അല്ലെങ്കിൽ ഏകദേശം 2 വർഷക്കാലമായി, നമ്മുടെ വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. കുട്ടികൾ വീടുകളിലാണ്, അധ്യാപകർ വേറെ സ്ഥലങ്ങളിലാണ്. പുതിയ കുട്ടികൾക്ക് അവരുടെ അധ്യാപകരെ നേരിൽ കാണാനോ സംസാരിക്കാനോ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ വിദൂരതയിലിരുന്ന്, വീടിൻ്റെ അകത്തളങ്ങളിലിരുന്ന്, അവർക്കൊട്ടും പരിചിതമല്ലാതിരുന്ന പുതിയ ഒരു ലോകത്തിൻ്റെ പുതിയ ഒരു കണ്ടുപിടുത്തമായ ഓൺലൈൻ ക്ലാസ് മുറികളിലൂടെയാണ് ഇന്ന് അധ്യാപകനും തൻ്റെ ശിഷ്യന്മാരും സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അധ്യാപക ദിനത്തിനും അധ്യാപക ദിന ചിന്തകൾക്കും വളരെ പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആരാണ് അധ്യാപകൻ? വെറും അറിവ് പകർന്നു നൽകുന്ന, അറിവിന്റെ ലോകത്ത് നയിക്കുന്ന ആളുകൾ മാത്രമാണോ അധ്യാപകർ? അല്ല, ഒരിക്കലുമല്ല. അധ്യാപകൻ എന്നതിന് ചരിത്രത്തിൽ പല പേരുകളിലാണ് അവരെ വിളിക്കുന്നത്. അധ്യാപകർ എന്ന് വിളിക്കുന്നുണ്ട്, ടീച്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്, ഒപ്പം ഗുരുവാണ്, ആചാര്യനാണ്, മെന്ററാണ്, ഫെസിലിറ്റേറ്ററാണ്, മോട്ടിവേറ്ററാണ്, അതെ, ഫ്രണ്ടാണ്. പല റോളുകൾ, പല പേരുകൾ. ഏതായാലും ഏത് പേരുകളിൽ വിളിച്ചാലും അവർ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ സേവനങ്ങളെ സ്മരിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഇന്ന് ലോകത്ത് കാണുന്ന ഏത് പദവിയിലെത്തിയ ആളുകളായിക്കോട്ടെ, സാമ്പത്തികമായോ അധികാരത്തിൻ്റെ ഉന്നത ശ്രേണികളിലെത്തിയവരാകട്ടെ, അവർക്കൊക്കെ അവരെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. അവരുടെ പരിശ്രമം, അവരുടെ ത്യാഗം, അതൊന്നു തന്നെയാണ് ലോകത്തെ ആളുകളെ മാറ്റിമറിച്ച്. അതുകൊണ്ട് തന്നെയാണ് അധ്യാപകർ രാഷ്ട്രശില്പികളാണ് എന്നാണ് വിളിക്കുന്നത്. ഇത് എന്റെ വാചകമല്ല, 1966 ഡോക്ടർ ഡി എസ് കോത്താരി വിദ്യാഭ്യാസ കമ്മീഷൻ എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും ഭാവി ഭാഗധേയം നിർണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലൂടെയാണ് എന്നത്. അതെ, അധ്യാപകൻ സോഷ്യൽ എഞ്ചിനീയർ, സമൂഹത്തിൻ്റെ രൂപകൽപ്പനയും സൃഷ്ടിപ്പും അതിൻ്റെ നിലനിൽപ്പും അധ്യാപകരിലൂടെ. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ സങ്കല്പത്തിൽ ഗുരു എന്നാണ് വിളിക്കുന്നത്. ഗുരുവിന് ഗുരു ബ്രഹ്മാവാണ്, വിഷ്ണുവാണ്, മഹേശ്വരനാണ് എന്ന് വിളിക്കുന്നത്. ജീൻ സൈബീലിയസ് പറഞ്ഞത് അധ്യാപകർ ശില്പികളാണ് എന്നതാണ്. കളിമണ്ണിൽ നിന്ന് മനോഹരമായ ശില്പങ്ങൾ കുത്തിയെടുക്കുന്ന, ഉണ്ടാക്കിയെടുക്കുന്ന, അല്ലെങ്കിൽ കല്ലുകളിൽ നിന്ന് ശില്പങ്ങൾ കുത്തിയെടുക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നതുപോലെ കുട്ടികളെ വാർത്തെടുക്കുന്ന, അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തുക മാത്രമല്ല, അതിനെ വളർത്തി വലുതാക്കി മാറ്റുന്ന, ലോകം അംഗീകരിക്കുന്ന, ലോകം ഇഷ്ടപ്പെടുന്ന മനോഹരമായ ശില്പമാക്കി അവരെ വാർത്തെടുക്കുന്നവർ അധ്യാപകരാണ്. അത്തരത്തിലാണ് അധ്യാപകരെ ശില്പികൾ എന്ന് വിളിക്കുന്നത്. അധ്യാപക സേവനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ കവാടത്തിൽ മനോഹരമായൊരു വാചകം എഴുതി വച്ചിട്ടുണ്ട്. ഒരു ഡോക്ടർക്ക് പിഴച്ചാൽ ഒരു രോഗിയുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. ഒരു എഞ്ചിനീയർക്ക് പിഴച്ചാൽ ഒരു പാലമോ ഒരു കെട്ടിടമോ തകരാം, ഏതാനും പേർ മരണപ്പെട്ടേക്കാം. എന്നാൽ ഒരു അധ്യാപകന് പിഴച്ചാൽ ഒരു തലമുറ തന്നെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതെ, അപ്പോൾ അധ്യാപകരുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഓക്സ്ഫോർഡ് സർവകലാശാല ആ കവാടത്തിൽ ഈ വാചകം എഴുതി വച്ചിരിക്കുന്നത്. ഒട്ടേറെ നമുക്ക് ചിന്തന അർഹമായ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ മഹത്വം വളരെ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നവരായിരുന്നു നമ്മുടെ പഴയ തലമുറ. പുതിയ തലമുറയും
തങ്ങളുടെ ഗുരുക്കന്മാരെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ഒട്ടും പിന്നിലല്ല. എങ്കിലും അവിടെയൂടെയൊക്കെ നമ്മൾ ഈ മഹത്തായ ഗുരുശിഷ്യ ബന്ധത്തിന് കളങ്കം ചാർത്തുന്ന നിരവധി വാർത്തകൾ കേട്ടുകൊണ്ടിരിപ്പുണ്ട്. അവിടെ എനിക്ക് ഈ അധ്യാപക ദിനത്തിൽ പറയാനുള്ളത്, നമ്മുടെ ഏത് അധ്യാപകനാകട്ടെ വഴിയിൽ വച്ച് നമ്മൾ കണ്ടാൽ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടാൽ, അവരെ സ്നേഹിക്കുക, അവരെ ഇഷ്ടപ്പെടുക, അവരെ ബഹുമാനിക്കുക. ഇതാണ് അവരോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കടമ, ഉത്തരവാദിത്വം. ഈ അധ്യാപക ദിനത്തിൽ കബീർദാസ് പറഞ്ഞ മറ്റൊരു വാചകം കൂടി സൂചിപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ഗുരുവും ദൈവവും ഒരുമിച്ച് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ ആരെയാണ് ആദ്യം വന്ദിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യം എന്റെ ഗുരുവിനെ വന്ദിക്കും. കാരണം ദൈവം ആരാണെന്നും ദൈവമേതാണെന്നും എനിക്ക് കാണിച്ചു തന്നത് എന്റെ ഗുരുവാണ്. അപ്പോൾ ദൈവത്തെക്കാൾ ഉയർന്ന സ്ഥാനമാണ് ഗുരുവിന് എക്കാലത്തും ലോകം കൽപ്പിച്ചു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അറിവിന്റെ അത്ഭുത ലോകങ്ങളിലേക്ക് നയിച്ച ആദ്യ അക്ഷരം മുതൽ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ അറിവ് പകർന്നു നൽകാൻ എല്ലാ ഗുരുക്കന്മാരെയും, ജീവിച്ചിരിക്കുന്നവർ മരണപ്പെട്ടു പോയവർ, അവരെയെല്ലാം നന്ദിയോടെ സ്മരിക്കുന്നു. ഈ സന്ദർഭത്തിൽ അവരുടെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ കരിയർ വ്ളോഗിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു എഗെയിൻ. താങ്ക് യു.